ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ യുവമോർച്ച പ്രതിഷേധിക്കുകയാണ്. പോക്സോ കേസിലെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം. സന്തോഷ് കുമാറുണ്ട്. സന്തോഷ്, പോലീസും യുവമോർച്ച പ്രവർത്തകരും നേർക്കുനേർ നിൽക്കുകയാണ്. അവിടെ ഇപ്പോൾ ഇവർ ഈ പ്രകടനം ക്ഷമിക്കണം, ഈ പ്രതിഷേധം അവസാനിക്കുന്ന സമയത്ത് വീണ്ടും ഇവർ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി ശ്രമം നടത്തി. യുവമോർച്ച ബി ജെ പി പ്രവർത്തകരാണ് ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി ശ്രമം നടത്തിയത്. പോലീസിന്റെ കയ്യിൽ നിന്നും ഒരു ഷീൽഡ് ഇവർ പിടിച്ച് വാങ്ങുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഇവർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പോലീസ് എന്തായാലും പരാജയപ്പെടുത്തുകയും ചെയ്തു. എന്നാലും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം കൂടുതൽ പോലീസ് എന്തായാലും ഇവിടെ നിൽപ്പുണ്ട്. ആദ്യം പ്രതിഷേധമായി വന്നു, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു, പോലീസ് അത് തടഞ്ഞു. തുടർന്ന് ഇവർ പ്രതിഷേധ യോഗം നടത്തി, യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗം അവസാനിക്കുന്ന സമയത്താണ് വീണ്ടും പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത്. ഇപ്പോൾ കൊട്ടാരക്കര നിലകളിൽ ദേശീയ പാതയും ഇവർ ഉപരോധിച്ചിരിക്കുകയാണ്. അയ്യപ്പ ഭക്തരുടെ ഉൾപ്പെടെ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ് ഉപരോധിച്ചിരിക്കുന്നത്. അതിന്റെ ഉപരോധ സമരം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയപാതകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് താൻ കൂടുതൽ പോലീസിനെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം മഹിളാ സംഘത്തിന്റെ പ്രവർത്തകർ ഇവിടെ എത്തി. മഹിളാ സംഘത്തിന്റെ പ്രവർത്തകർ പ്രകടനമായി എത്തി. അതിനുശേഷം ഈ മഹിളാ സംഘത്തിന്റെ പ്രവർത്തകർ നടത്തി പിരിഞ്ഞു പോയതിനു ശേഷമാണ് യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ പ്രകടനമായി എത്തുകയും പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയും ചെയ്തത്. പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ മാർച്ച് തടഞ്ഞു. തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടന്നു. സമ്മേളനത്തിന് ശേഷം ഇവർ ദേശീയപാത ഉപരോധം തുടങ്ങി. ഈ ദേശീയപാത ഈ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ബാരിക്കേഡ് മറിച്ചത്. ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ശരി, കെ വി സന്തോഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.